അമ്മയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 20:9-16 വരെയുള്ള വചനങ്ങളാണ്. 20:5 വചനം പറയുകയാണ്, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. അവർ അവനെ മുന്തിരിത്തോട്ടത്തിൻ്റെ വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയോ നേടാൻ, സ്വന്തമാക്കാൻ, വെട്ടിപ്പിടിക്കാൻ ഞാനും നിങ്ങളും തിരക്കുപിടിച്ചോടുകയാണ്. അവകാശം മുഴുവൻ എൻ്റെയാകണം, ഭരണം മുഴുവൻ എൻ്റെയാകണം, ഉന്നത സ്ഥാനം എനിക്ക് അലങ്കരിക്കണം, എല്ലാം നേടിയെടുക്കുവാനും അവകാശങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള നെട്ടോട്ടത്തിൽ ഓരോ ദിവസവും എത്രയോ കൊലപാതകങ്ങളാണ് ഞാനും നിങ്ങളും ഈ ലോകത്തും ഒക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ പറയും, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഇതുവരെ കൊന്ന കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല, ആരുടെയും രക്തം ഞാൻ ചിന്തിയിട്ടില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 28:18 വചനം ഇങ്ങനെ പറയുന്നു, വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. വാളിൻ്റെ വെട്ടേറ്റ് വീണവരെക്കാട്ടിൽ എണ്ണം നാവിൻ്റെ വെട്ടേറ്റ് വീണവരാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് നമുക്കിന്ന് ഒന്ന് ചിന്തിക്കാം, ഇന്നത്തെ ദിവസം ഞാൻ ആരെയും എൻ്റെ നാവുകൊണ്ട് മുറിപ്പെടുത്തുകയില്ല. ഈശോയുടെ ഈ ഭൂമിയാകുന്ന, മുന്തിരിത്തോട്ടമാകുന്ന കൃഷിഭൂമിയിൽ വിശ്വസ്തരാകുന്ന നല്ല കൃഷിക്കാരായി ഞാൻ ഇന്ന് സേവനം ചെയ്യും. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.